ഓക്കെ ഫ്രണ്ട്സ്, ഏജ് പ്രോബ്ലംസ് എന്ന ടോപ്പിക്കിൽ നിന്നും കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റിന് LDC 2017 രണ്ട് ചോദ്യങ്ങളാണ് ഏജ് പ്രോബ്ലംസ് എന്ന ടോപ്പിക്കിൽ നിന്ന് പി എസ് സി ചോദിച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലായിട്ട് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഓക്കെ, അപ്പൊ രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിഞ്ഞാൽ ഇത് 3 മടങ്ങായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9 മടങ്ങ് 3 മടങ്ങ് ഈ രീതിയിലാണ് വരുന്നത് എങ്കിൽ ഈ 9 മടങ്ങിനെ 9:1 എന്ന് നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ തന്നെ 3 മടങ്ങ് എന്നത് 3:1 എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം ചോദ്യത്തിൽ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇയർ നമുക്ക് എഴുതാം. ഇവിടെ ഇയർ 9 വർഷമാണ്, അതുകൊണ്ട് 9:2 എന്ന് എഴുതണം. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ആ 9 വർഷം കഴിഞ്ഞാൽ എത്ര റേഷ്യോ ആയിട്ട് മാറുന്നോ അതിൻ്റെ വ്യത്യാസം ഇതിൻ്റെ കൂടെ എഴുതണം. അപ്പോൾ 9 വർഷം കഴിഞ്ഞാൽ 3:1 ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ 3:1 അതിൻ്റെ വ്യത്യാസം എത്രയാണ്? 3 നിന്ന് 1 പോയാൽ 2 എന്ന് എഴുതും, ഡിവൈഡഡ് ബൈ. ഇനി താഴെ എഴുതേണ്ടത് ഈ 2 മടങ്ങുകളുടെ വ്യത്യാസം താഴെ എഴുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ 9:3 പോയാൽ 6, ഇതാണ് താഴെ എഴുതേണ്ടത്. നമുക്കറിയാം 2 ഗുണിതമാണ് 6, 2 6 വെട്ടി 2 3 ഗുണിച്ചാലാണ് 6 കിട്ടുക. ആ 3 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതി. 3 ഗുണിതമാണ് 9, 3 9 വെട്ടി 3 ഗുണിച്ചാൽ 9 കിട്ടും. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം അംശബന്ധ രൂപത്തിൽ അല്ല എങ്കിൽ, ഇവിടെ അംശബന്ധ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, അങ്ങനെ അംശബന്ധ രൂപത്തിൽ അല്ല തന്നത് എങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ആ ചോദ്യത്തിലെ പ്രായം കുറഞ്ഞ വ്യക്തിയുടെ ഇപ്പോഴത്തെ വയസ്സായിരിക്കും. അപ്പോൾ ഇവിടെ ആർക്കാണ് പ്രായം കുറവ്? രാജു അമ്മ അല്ലേ. അപ്പോൾ പ്രായം കുറവ് രാജുവിനാണ് എന്ന് പറയുന്നത് രാജുവിൻ്റെ ഇന്നത്തെ വയസ്സാണ് 3 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 എന്ന് കിട്ടും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എറണാകുളം കണ്ണൂർ ജില്ലകളിലായി ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, രാമുവിന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ 1:6 മടങ്ങാണ്. രാമു, അച്ഛൻ, അമ്മ ഇവരുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ തുക 70 ആണ്. അച്ഛന് രാമുവിന്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ഇവരുടെ തുക ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാണ് എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ നമുക്ക് 3 വ്യക്തികൾ തന്നിട്ടുണ്ട്. രാജുണ്ട്, രാജുവിൻ്റെ അച്ഛനുണ്ട്, രാജുവിൻ്റെ അമ്മയും ഉണ്ട്. ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് രാമുവാണല്ലേ. ഓക്കെ, രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ 1:6 മടങ്ങാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? രാജുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ 1:6 മടങ്ങാണ് എന്ന് പറഞ്ഞാൽ രാജുവിന് എക്സ് വയസ്സുണ്ടെങ്കിൽ അതിൻ്റെ 6 ഇരട്ടിയായിരിക്കും ആരുടെ വയസ്സ്? അച്ഛൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 6x ആയിരിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, സോറി, രാമുവാണ്. രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ 1:6 മടങ്ങാണെന്നാണ് പറഞ്ഞത്. രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ 1:6 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം രാമുവിൻ്റെ വയസ്സ് എക്സ് വയസ്സാണെങ്കിൽ അതിൻ്റെ 6 ഇരട്ടി വയസ്സാണ് ആരുടെ വയസ്സ്? അച്ഛൻ്റെ വയസ്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാം. പിന്നീട് പറഞ്ഞിരിക്കുന്നു രാമു, അച്ഛൻ, അമ്മ ഇവരുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ തുക 70 ആണ്. അപ്പോൾ ഈ 3 പേരുടെയും വയസ്സ് കൂട്ടിയാൽ 70 ആ കിട്ടുക. ഇപ്പം രാമുവിൻ്റെ വയസ്സ് എക്സ് ആണ്, അച്ഛൻ്റെ വയസ്സ് 6x ആണ്, ഇവരുടെ വയസ്സ് കൂട്ടിയാൽ തന്നെ 7x കിട്ടും അല്ലേ. ഇവരുടെ 3 പേരുടെ വയസ്സ് കൂട്ടിയാൽ 70 ആണ്. ആ 70-ൽ നിന്ന് ഇവരുടെ 2 പേരുടെയും വയസ്സ് കുറച്ചാൽ അമ്മയുടെ വയസ്സ് കിട്ടും, ശരിയല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവരുടെ 3 പേരുടെയും വയസ്സുകളുടെ തുക 70 ആണ്. അതിൽ രാമുവിൻ്റെ വയസ്സ് എക്സും അച്ഛൻ്റെ വയസ്സ് 6x ഇവ തമ്മിൽ കൂട്ടിയാൽ തന്നെ 7x കിട്ടും. അപ്പോൾ അമ്മയുടെ വയസ്സ് കിട്ടണമെങ്കിൽ ആ 70-ൽ നിന്ന് ഇവരുടെ 2 പേരുടെയും വയസ്സ് കുറച്ചാൽ കിട്ടുന്നത് അമ്മയുടെ വയസ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 70-ൽ നിന്ന് 6x കുറച്ച് കഴിഞ്ഞാൽ 7x, ഇതാണ് അമ്മയുടെ വയസ്സ്. ഇവരുടെ 3 പേരുടെയും വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 70 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കേ ഇനി അടുത്ത സെന്റൻസ് നോക്കാം നമുക്ക് അടുത്ത സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛന് രാമുവിൻ്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ആ സമയം ഓർമ്മ വേണേ എന്താ പറഞ്ഞത് അച്ഛന് രാമുവിൻ്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇവരുടെ വയസ്സുകളുടെ ഇവരുടെ തുക എന്ന് പറഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാണ് ഓക്കെ അപ്പം രാമു ഈ രാമുവിൻ്റെ വയസ്സ് അച്ഛൻ രാമുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴുള്ള ഇവരുടെ വയസ്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള വയസ്സുകളുടെ തുകയുടെ ഇരട്ടിയാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നാ 70 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ 140 നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരുടെ 70 വയസ്സും കൂടി കൂടും അല്ലേ 70 വയസ്സും കൂടി കൂടും ആർക്ക് ഓരോരുത്തർക്കും കൂടിയിട്ട് 70 വയസ്സാണ് വരിക അല്ലേ ഓക്കെ എന്ന് പറഞ്ഞാൽ രാമുവിന് എത്ര കൂടും 70 3 കൂടും മനസ്സാവുണ്ടല്ലോ അതായത് ഒരിക്കൽ കൂടി പറയുന്നു രാമുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാവുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസ് മാറ്റി വെച്ചോളൂ ഒരു സമയം നമുക്ക് പറയാം പിന്നീട് പറയാം ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴുള്ള അവരുടെ വയസ്സുകളുടെ തുകയുടെ ഇരട്ടിയാകും ഇപ്പോൾ അവരുടെ വയസ്സ് കൂട്ടിയാൽ 70 കിട്ടും എന്നാൽ ആ സമയത്ത് 140 അപ്പോൾ എത്ര കൂടി 70 കൂടി 70 എങ്ങനെ കൂടും ഒരാൾക്ക് മാത്രമായിട്ട് വയസ്സ് കൂടുമല്ലോ അതായത് രാമുവിനും വയസ്സ് കൂടി അച്ഛനും വയസ്സ് കൂടി അമ്മക്കും വയസ്സ് കൂടി എത്രയാ ഈ 70 3 ഭാഗിക്കണം കാരണം 3 പേരുടെയും വയസ്സ് 70 കൂടുകയാണ് ടോട്ടലാണ് അല്ലേ അപ്പം രാമുവിനും പിന്നെ 70 3 കൂടും അച്ഛനും 70 പിന്നെ 70 3 ഭാഗം അച്ഛനും കൂടും അമ്മക്കും തന്നെ 70 3 ഭാഗം കൂടും ഏതിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ ഇപ്പോഴത്തെ രാമുവിൻ്റെ വയസ്സ് എക്സ് ഓക്കെ ആ സമയത്തെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ ആ സമയത്ത് ഇപ്പോൾ ഉള്ള വയസ്സിനേക്കാൾ ഇത്ര വയസ്സ് രാമുവിന് കൂടും അല്ലേ അതുപോലെ തന്നെ അച്ഛൻ എത്ര കൂടും ആർ എക്സിനേക്കാൾ ഇപ്പോഴത്തെ വയസ്സ് ആർ എക്സ് ആണ് അതിനേക്കാൾ ഇത്ര വയസ്സ് കൂടും അമ്മക്കാണെങ്കിലോ 70 - 7x ഇതിനേക്കാൾ ഇത്ര വയസ്സ് കൂടുന്നു അല്ലേ അപ്പം മൊത്തം എത്രയായിട്ട് മാറും 140 മാറുന്നു ഇത്ര ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്ന സമയത്ത് എന്താ പറഞ്ഞത് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണ് 6x + 70/3 അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്താവുന്ന സമയത്ത് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്ന സമയത്ത് അപ്പോൾ മകൻ്റെ വയസ്സ് എത്രയുണ്ട് 6x + 70/3 അതിൻ്റെ ഇരട്ടിയാകുന്ന സമയത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ആ സമയത്ത് ഈ പ്രായത്തിൻ്റെ ഇരട്ടിയാകുന്നു ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്നു ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും എത്ര സ്റ്റെപ്പേ നമുക്ക് ഒരു പഠിക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സാധാ പോലെ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി ഇതെല്ലാം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും ഇവിടെ അത് ഗുണിച്ചോ ഇവിടെ 3 ഉം 6 ഗുണിച്ചാൽ 3 പോയിന്റ് x + 70 അല്ലേ 18x + 70 3 = 2 × ഇവിടെ അതുപോലെ ഗുണിക്കുക 3x ഗുണിച്ചാൽ 3x + 70 / 3 ഓക്കെ അപ്പോൾ ഇവിടെയുണ്ട് 1/3 ഇവിടെയുണ്ട് 1/3 അല്ലേ ആ 3 നമുക്കങ്ങ് വെട്ടിക്കളയാം ബാക്കിയുള്ളത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 18x + 70 = 2 3x ഗുണിച്ചാൽ 6x + 2 = 14 അല്ലേ അപ്പോൾ 140 എന്ന് കിട്ടും ഇനി നമുക്ക് 6x ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് കൊണ്ട് കാരണം എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത് എക്സ് ഉള്ളൊരു ഭാഗത്തും ബാക്കിയുള്ള സമത്തിനപ്പുറം കൊണ്ടുവരും അപ്പോൾ 18x 6x ഇങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞാൽ 16 എന്നായിട്ട് മാറും അല്ലേ അതായത് 18x ഉണ്ട് 6x സമത്തിനപ്പുറം കൊണ്ടുവന്നാൽ -6x എന്നായിട്ട് മാറും അപ്പോൾ 18x നിന്ന് 6x പോയി കഴിഞ്ഞാൽ 12x = 140 അവിടെ ഉണ്ട് ഈ 70 സമത്തിനപ്പുറം കൊണ്ടുപോയ -70 മാറും അപ്പോൾ 170 പോയി കഴിഞ്ഞാൽ 70 എന്ന് കിട്ടും അപ്പോൾ x = 70/12 ഇത് ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ 70 ൻ്റെ പകുതി 35 12 ൻ്റെ പകുതി 6 എന്ന് എഴുതാൻ പറ്റും
Okay, now x in the value are not getting taken the 35 by r. Namlode r the vice, choicirican the angle, accent the vice, tran and choicirican the accent the vice, train rx, accent the portoise rx, accent the portoise legan in the rx garnum. X in the value namukiti, 35 by r, 35 by r, erum, erum, iti, a patchen device, 35 in the getiricun. Clear alle, up answer. Option B ആണ് നമ്മുടെ ഉത്തരം 35 എന്ന് കിട്ടിയിരിക്കുന്നത് ഓക്കേ